പുനലൂർ ഐക്കരക്കോണം പൂങ്ങോട് ശിവക്ഷേത്രത്തിലെ മീനത്തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച രാവിലെ 9:15 10:15 ശുഭമുഹൂർത്തത്തിൽ താഴമൺമഠം കണ്ഠര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. തുടർന്ന് പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്രകാര്യ ഓഫീസ് ബ്രഹ്മശ്രീ കണ്ഠര് ബ്രഹ്മദത്തൻ രാജീവര് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. 24 വരെയാണ് ഉത്സവം. 23 വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മുതൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. 23 രാത്രി 9:30 പള്ളിവേട്ട പള്ളിക്കുറുപ്പ്, 24 സമൂഹ സദ്യ, 3:30 എഴുന്നള്ളത്ത് ഘോഷയാത്ര എന്നിവ നടക്കും. തുടർന്ന് ശ്രീഭൂതബലി, ആറാട്ടെഴുന്നള്ളത്ത്, ആറാട്ടുവരവ്, വലിയ കാണിക്ക, കൊടിയിറക്ക, ആകാശക്കാഴ്ച, പഞ്ചവിംശതി മംഗളപൂജ എന്നിവയും നടക്കും. 22-23 തീയതികളിലാണ് ക്ഷേത്രത്തിലെ പറക്കെഴുന്നള്ളിപ്പ് നടക്കുക. ഐക്കരക്കോണം പൂങ്ങോട് ശിവക്ഷേത്രത്തിലെ മീന തിരുവാതിര മഹോത്സവം കൊടിയേറിയിരിക്കുകയാണ്. രാവിലെ 9:30 10:30 വരെയുള്ള മുഹൂർത്തത്തിൽ താഴ്മൺമഠം കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവര് മുഖ്യ കാർമ്മികത്തെ കൊടിയേറ്റിയിരിക്കുകയാണ്. ഇനി 7 ദിവസം ഉത്സവമാണ്. ഈ നാട്ടിലെ ആപാലവൃത്തം ജനങ്ങളും പങ്കെടുക്കുന്നു. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജാതി മത ഭേദം ഇല്ലാതെ എല്ലാ ജനങ്ങളും പൊതുജനങ്ങളും പങ്കെടുക്കുന്ന ഉത്സവമാണ് ഇനി വരുന്ന 7 ദിവസം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് അന്നദാനം, വാഴയിലയിൽ വിളമ്പുന്ന പ്രത്യേക അന്നദാന സദ്യ നടക്കുന്നതാണ്. അതിനുശേഷം വൈകിട്ട് ഇന്ന് പ്രധാനമായി നാടൻ പാട്ടാണ് ഇന്നത്തെ വൈകിട്ടത്തെ പ്രോഗ്രാം. അതുപോലെ ഞങ്ങളുടെ വനിതാ വേദി അവതരിപ്പിക്കുന്ന തിരുവാതിര, അതിനുശേഷം നാളെ അന്നദാനം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. നാളത്തെ പ്രോഗ്രാം തിരുവനന്തപുരം അക്ഷരകല അവതരിപ്പിക്കുന്ന നാടകം വിജയലം, 3 ദിവസം തക്കോട് ദേശം സ്പോൺസർ ചെയ്യുന്ന പാണ്ഡവേയം എന്ന നൃത്ത സംഗീത നാടകം, 4 ദിവസം പ്രശസ്ത വയലിനിസ്റ്റ് അപർണ ബാബുവും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ ചെണ്ട ഫ്യൂഷൻ, 5 ദിവസം കൊച്ചിൻ തരംഗ് ബീച്ചിൻ്റെ ഗാനമേള, അതിൽ പ്രശസ്ത ചലച്ചിത്ര ഗായകരായ
അൻവസാദത്തും ലക്ഷ്മി ഇസ്യാനും എത്തിച്ചേരുന്നു. ആറാം ദിവസം പള്ളിവേട്ട. പള്ളിവേട്ടയുടെ ഭാഗമായി അന്ന് എറണാകുളം നൃത്താലയ അവതരിപ്പിക്കുന്ന നൃത്ത വേദിയാണ്, അത് നൃത്താർച്ചനയാണ്. അവസാന ദിവസം 4 മണിക്ക് ശേഷം നടക്കുന്ന ഘോഷയാത്ര. ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് കക്കോട് ഗുരുമന്ദിര അങ്കണത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് തിരിച്ച് വാഴമൺ TV ജംഗ്ഷൻ വഴി തിരിച്ചെത്തും. വിവിധങ്ങളായ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ഇതിൻ്റെ ഭാഗമായിരിക്കും. നമുക്ക് ഭഗവാന്റെ തിടം പേറ്റുവാൻ മൗട്ടത്ത് രാജേന്ദ്രൻ എത്തുന്നു, കൂടെ കീഴൂട്ട് വിശ്വനാഥൻ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്നിവർ അകമ്പടി ചെയ്യുന്നതാണ്. ഘോഷയാത്രയ്ക്ക് ശേഷം അതിൻ്റെ ഭാഗമായി പഞ്ചാരിമേളം കൊടുവട്ടൂർ രാജീവ് സംഘവും അവതരിപ്പിക്കുന്നു, അതുപോലെ തന്നെ ശിങ്കാരിമേളം വിവിധ ശിങ്കാരിമേളത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശേഷം വൈകിട്ട് ആറാട്ടിന് ശേഷം കൊടിയിറക്കും, അതുപോലെ കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെ ആറാം ദിവസം നമുക്ക് പള്ളിവേട്ട പള്ളി ഉണർത്തൽ ചടങ്ങുകൾ പൂർവാധികം ഭംഗിയായി നടത്തുകയാണ്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ പറയിടിയിലാണ്. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കൊടിമര ചുവട്ടിൽ എല്ലാ ദിവസവും പറയിടുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ അൻപറയാണ്, അൻപൊലി 5 ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പറയിടാനുള്ള സൗകര്യം. ഇത്തവണ അതുപോലെ തന്നെ 2 ദിവസം നമുക്ക് പറക്കെഴുന്നള്ളിപ്പ് നടത്തുന്നുണ്ട്. ആദ്യ ദിവസം വെള്ളിയാഴ്ച 22-ാം തീയതി വാഴമൺ ഐക്കരക്കുളം പ്രദേശം, അടുത്ത ദിവസം തക്കോട് കുറുമക്കാട് ദേശം ചുറ്റി പറക്കെഴുന്നള്ളിപ്പ് നടക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ മുൻകാലങ്ങളെ പോലെ തന്നെ ഈ ഉത്സവം ഒരു വലിയ മംഗളകരമായി നടത്തുവാനും ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 6-ാം ദിവസം ഞാൻ എടുത്തു പറഞ്ഞു, ആറാട്ട് നടക്കുന്നു, ആറാട്ടിന് ശേഷമാണ് കൊടിയിറക്ക്. അപ്പോൾ ആറാട്ടിലും 7-ാം ദിവസം അവസാന ദിവസം, അപ്പോൾ ആറാട്ടിലും അതുപോലെ തന്നെ പള്ളിവേട്ട പള്ളി ഉണർത്തൽ ചടങ്ങുകളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. അത് പ്രത്യേക ഭഗവാനെ ഉറക്കുന്ന പള്ളിക്കുറുപ്പ് ചടങ്ങ് കഴിഞ്ഞ തവണ നമ്മൾ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഇപ്രാവശ്യം പൂർവ്വതയും ഭംഗിയായി നടത്തും. ഇത് എല്ലാ ചടങ്ങുകളിലും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്നദാനം മറക്കണ്ട. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.